കാനം വയലിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ സ്ഥലം കയ്യേറിയതായി പരാതി. കാര്യംകോട് പുഴയിൽ കാനം വയൽ ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് പ്രദേശവാസിയായ വെള്ളിയോപ്പള്ളിയിൽ ചാക്കോയുടെ സ്ഥലം കയ്യേറിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ചെറുപുഴ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ചാക്കോയും ഭാര്യയും മാത്രം താമസിക്കുന്ന പുരയിടത്തിന്റെ പുഴയോട് ചേർന്നുള്ള ഭാഗമാണ് അനുമതിയില്ലാതെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ സ്ഥലത്തെത്തി. റോഡ് ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സ്ഥലത്തിന് സംരക്ഷണം നൽകാമെന്ന് ഉറപ്പു നൽകി. പോയും പിന്നെ ആരോ തൽപര കക്ഷിയുടെ താല്പര്യ പ്രകാരം അങ്ങനെ വളർത്തു നോക്കി ഇവിടെ കൊണ്ട് വെച്ചു. എങ്ങും ഇല്ലാത്ത തലത്തിൽ കൊണ്ട് പാലം കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ മറ്റൊരുത്തിന് പറമ്പ് കഴിഞ്ഞിരിക്കാൻ നടക്കൂ? അതാ എന്റെ സംഭവം എന്തോ അതാണോ അങ്ങനെയാണോ? ഏതോ തൽപര കക്ഷിയുടെ താല്പര്യം പാലം മാറ്റി മാറ്റിപ്പിട്ടില്ല, വളഞ്ഞു കയറി പോകാനുള്ള സ്ഥലമില്ല. അപ്പൊ പിന്നെ കുത്തിക്കേറ്റി നമ്മുടെ സ്ഥലത്ത്. മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282250026 8848312119. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.